ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ചേനയും ചെറുപയറും കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ്. എരിശ്ശേരി നമുക്ക് പല വിധത്തിലുണ്ടാക്കാം. ഏത്തക്കായും പയറും വെച്ചിട്ട് ചെയ്യാം. ചേന, ചേമ്പ്, കാച്ചില്, ഏത്തക്ക അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് ചെയ്യാം. ഇപ്പൊ ഞാന് മെയിൻ ആയിട്ട് ചേനയും ചെറുപയറും വെച്ചിട്ടാണ് എരിശ്ശേരി. അപ്പൊ നമ്മുടെ എരിശ്ശേരി ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ചേന ക്ലീൻ ആക്കി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു അരക്കപ്പ് അളവില് ചെറുപയറ് സോക്ക് ചെയ്തെടുത്തത് ആവശ്യമുണ്ട്. അരപ്പിനായിട്ട് ഒരു മുക്കാ കപ്പ് തേങ്ങ. പിന്നെ നമുക്കിതിനാവശ്യം കുറച്ച് ഗാർലിക്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം, ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. ഇനി നമുക്കിത് താളിക്കാനായിട്ട് ഒരു അര ടീസ്പൂൺ കടുക്, ഒരു തണ്ട് കറി ലീവ്സ്, അല്പം ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ചെറുകിയതെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് അതൊന്ന് മുങ്ങി നിൽക്കത്തക്ക വണ്ണം വാട്ടർ ഒഴിച്ചിട്ടുണ്ട്, മുങ്ങി നിൽക്കത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധാരണ നമ്മള് കായും പയറും കൂടിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ പയറിന്റെ കൂടെ തന്നെ അത് ഒരുമിച്ചിട്ട് വെക്കാൻ സാധിക്കും. പക്ഷെ ചേന ആയതുകൊണ്ട് ചേനയുടെ വേവ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. പയർ ആദ്യം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ നമ്മുടെ ചെറുപയർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. വെന്ത് ഒരുപാടങ്ങ് കുക്കായി പോകണ്ട, ഇതാണ് അതിന്റെ പരിപാടി. ഇപ്പം ഞാനിത് ചെറുപയർ കുക്ക് ചെയ്ത് എടുത്തതിന്റെ ബാക്കി വാട്ടറും അതേ കുക്കറിലേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചേന ഇട്ട് കൊടുക്കണം. ഞാൻ ചെറുപയർ രണ്ട് വീസിൽ ഏൽപ്പിച്ചാണ് കുക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇത്ര മതിയാവും. കഷ്ണങ്ങളിൽ ഒന്ന് തട്ടി നിൽക്കണം വാട്ടർ. പിന്നെ നമ്മൾ ഒരു തണ്ട് കറി ലീവ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ചേന കുക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇൻഡക്ഷനിലാണ് ഇത് കുക്ക് ചെയ്യാൻ വെച്ചത്. 12 വിസിൽ കേട്ടു, പിന്നെ അതിന് ആ ഒരു റെസ്റ്റിംഗ് ടൈമും കൊടുത്തു. എന്നിട്ട് എടുക്കുമ്പോഴത്തേക്ക് ചേന നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മളില്ലെ ഈ ചേനയിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കുക്ക് ചെയ്ത ചെറുപയർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു അല്പം വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ എന്തെങ്കിലും ഒന്ന് കുറച്ച് മതി. ഇനി ഒരു വിസില്. സാധാരണയായിട്ട് എരിശ്ശേരിക്ക് നമ്മൾ കഷ്ണങ്ങൾ ഒരുമിച്ചാണ് വേവിച്ചെടുക്കുക. ആ സമയത്ത് ചേന സെപ്പറേറ്റ് വേവിച്ച് അതിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ഒരു വിസലിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോ ഈ സമയത്തില്ലേ നമ്മൾ കുറച്ച് സോൾട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, ആവശ്യത്തിനുള്ള സോൾട്ട്. അപ്പൊ നമ്മുടെ ചേനയും പയറും കൂടി ഒരു വിസില് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, ചില്ലി ഫ്ലേക്സ്, ജീരകം, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അരപ്പിന്റെ പാകം. നമുക്ക് ഈ കൂട്ടിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ അരപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനടിയിലൊന്നും ഒട്ടും വാട്ടറില്ല. അപ്പൊ ഇത് ഒരുപാട് വാട്ടറി ആയിട്ടുള്ള ഒരു കറിയുമല്ല. അപ്പൊ നമ്മള് നേരത്തെ അരപ്പരച്ച ജാറിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ചേന കുറച്ച് പീസസ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാ പീസസും ഉടയ്ക്കണ്ട, ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് അത് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ ചേനയുടെ കുറച്ച് പീസസ് സ്മാഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇതാണ് അരപ്പ് ഇങ്ങനെ ആയിരിക്കണം ഉള്ളത്. ഒരുപാട് വെള്ളം ആവാനും പാടില്ല. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഇതൊന്ന് കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയില്, വെളിച്ചെണ്ണ ഒരല്പം കൂടുതൽ എണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത്. അപ്പൊ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്.
നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഓയിൽ അതിന്റെ ആദ്യം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഉള്ളി ഇട്ടിട്ടുണ്ട് നമ്മുടെ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറി ലീഫ് അത് നന്നായിട്ട് പൊട്ടി കിട്ടും ഇനി നമ്മള് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നമ്മള് എരിച്ചേരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങിയാൽ മതി ഈ കാണുന്നില്ല ബബിൾസ് വരുന്നത് ഇത് മതിയാവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പ് നന്നായിട്ടൊന്ന് ചൂടാകണം അത്ര തന്നെ വേണ്ടു ആണ് ഇതിന്റെ കൺസിസ്റ്റൻസി ഒരുപാട് ഇട്ട് നമ്മളങ്ങ് കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും മതിയാവും ഓക്കെ അരപ്പ് ചേർത്ത് നമ്മൾ കടുക് തളിച്ച് ഇതിലേക്ക് ഒഴിച്ച ശേഷം ഒരു ഒന്നൊന്നര മിനിറ്റ് കൊണ്ട് തന്നെ ആ അരപ്പ് നന്നായിട്ട് ചൂടായി അതിന്റെ പച്ചമണം എല്ലാം മാറി കിട്ടും അത്രയും മതി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ Thank you for watching.